നമസ്കാരം. പ്രധാന വാർത്തകൾ. പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മോഷണവും മോഷണ ശ്രമങ്ങളും തുടർക്കഥയാവുന്നു. കുട്ടികളുടെ കലാപരിപാടികൾ മനം കവർന്നു. തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ കുട്ടികളും മേള സന്ദർശിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ നൽകാത്തതിനെതിരെ കുമാരമംഗലം വില്ലേജ് ഓഫീസ് സിപിഎം നേതൃത്വത്തിൽ ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അധിക നികുതി ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. പാചകവാതക സബ്സിഡി സംബന്ധിച്ചാണ് ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. കേരള സർക്കാർ വാറ്റ് നികുതി ഉൾപ്പെടെ ഒഴിവാക്കി പ്രഖ്യാപനം നടത്തിയെങ്കിലും 230 രൂപ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കാതെ വന്നതായാണ് ആക്ഷേപം. ഗ്യാസ് ഏജൻസികൾ ഉപയോക്താക്കളെ വഞ്ചിക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് അധികൃതർ തയ്യാറാവണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. SNDP തൊടുപുഴ യൂണിയൻ തെരഞ്ഞെടുപ്പ് 3ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. തൊടുപുഴ SNDP യൂണിയൻ 7 വർഷക്കാലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് ചെറായിക്കൽ ക്ഷേത്ര അങ്കണത്തിൽ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഇലക്ഷനിൽ ഗുരുദേവന്റെ നിയോഗം ആർക്കാണ് എന്നുള്ള വിവരം നാളെ വൈകുന്നേരത്തോടെ സ്പഷ്ടമാകുന്ന ഈ സാഹചര്യത്തിൽ ഈ മത്സരരംഗത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരാശയം അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു ഭരണത്തോടൊപ്പം ശ്രീനാരായണീയരുടെ സമഗ്ര വികസനത്തിനും സാമൂഹിക ഉന്നമനത്തിനും അതിൻ്റെ ശാഖാതലം മുതൽ കുടുംബയോഗം മുതൽ ഉള്ള എല്ലാ മേഖലകളിലും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. SNDP തെരഞ്ഞെടുപ്പ് January 3 രാവിലെ ബെങ്കളൂരു. ശക്തമായ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുക്കി രണ്ട് പാനലുകൾ രംഗത്ത് ശക്തം. ഇവർ മീഡിയ ടുഡേ ന്യൂസ് ചാനലിന് തന്ന അഭിമുഖത്തിൽ നിന്ന്. SNDP എന്ന് പറയുന്ന സംഘടനയുടെ 134 യൂണിയനുകളിൽ ഒന്നാണ് തൊടുപുഴ SNDP യൂണിയൻ. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി തൊടുപുഴ SNDP യൂണിയനിൽ ബാലറ്റ് പേപ്പറിലൂടെ ഇലക്ഷൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 7 വർഷത്തോളം അഡ്മിനിസ്ട്രേറ്റർ ഭരണം നിലനിന്ന ഒരു യൂണിയനാണ് തൊടുപുഴ. SNDP യോഗത്തിന്റെ ഉപാധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി നിശ്ചയിച്ചതുമായ ഔദ്യോഗിക പാനലാണ്. SNDP യൂത്ത് മൂവ്മെന്റിന്റെ കേന്ദ്ര കമ്മിറ്റി കൺവീനറുമായ അനിൽ തറനിലം പ്രഖ്യാപിച്ച പാനലാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് വിജയത്തിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഞങ്ങൾക്കില്ല. 80%ത്തിലധികം വോട്ട് വാങ്ങി ഈ പാനൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കർഷക തൊഴിലാളി പെൻഷൻ നൽകാത്തതിനെതിരെ കുമാരമംഗലം വില്ലേജ് ഓഫീസ് KSKTU നേതൃത്വത്തിൽ ഉപരോധിച്ചു. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഒരു മഴവില്ല പോലെ മിന്നിയ പുഞ്ചിരിയത് നിന്റെതല്ലേ. ൂമ
വെഡിംഗ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. കർഷക തൊഴിലാളി പെൻഷൻ നൽകാത്തതിനെതിരെ കുമാരമംഗലം വില്ലേജ് ഓഫീസ് CPM നേതൃത്വത്തിൽ ഉപരോധിച്ചു. സമരം ശക്തമാകുമെന്ന് നേതാക്കൾ. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാനുള്ള കാലതാമസവും ആനുകൂല്യം ആവശ്യമായവർക്ക് പെൻഷൻ നൽകാത്തതിനെതിരെ KSKTU നേതൃത്വത്തിൽ കുമാരമംഗലം വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ 1,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക, ഭക്ഷ്യസുരക്ഷാ ബില്ലിലെ അപാകതകൾ പരിഹരിക്കുക, കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ കർഷകദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, വിലക്കയറ്റം തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് ഉപരോധം നടത്തിയത്. ഉപരോധം KSKTU നേതാവ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. EBTB അധ്യക്ഷത വഹിച്ചു. OV ബിജു, CM ജോസഫ്, KK മനോജ്, MR ശിവശങ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോ ഇത് ആർക്കും കിട്ടുന്നില്ല, 400 രൂപയ്ക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ക്രിസ്മസിന് പെൻഷൻ കിട്ടുന്നതാണ്, ഓണത്തിന് പെൻഷൻ കിട്ടുന്നതാണ്, വിഷു ആകുമ്പോ പെൻഷൻ കൊടുക്കേണ്ടതാണ്. 4 പ്രാവശ്യമായിട്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പൊ എത്ര മാസമായി പെൻഷൻ കൊടുത്തിട്ട് എന്നെ പറഞ്ഞെന്താ? UDF തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാ പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകും. കാർഷിക മേളയിൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ മനം കവർന്നു. തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ കുട്ടികളും മേള സന്ദർശിച്ചു. ക്ഷീര കർഷകന് ഗാന്ധിജി സ്റ്റഡി സെന്റർ കൊടുക്കുന്നത് 1,00,000 രൂപയുടെ അവാർഡാണ്. ക്ഷീരകർഷക സമ്മേളനം കാർഷിക മേളയ്ക്ക് കൊഴുപ്പ് നൽകുന്ന കാഴ്ചയാണുണ്ടായത്. മുൻ MLA PC ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മേള ദിവസങ്ങൾ പിന്നിട്ടു പോകുമ്പോൾ കർഷകർക്ക് ആവേശമായി മാറുന്ന സെമിനാറുകൾ മേളയ്ക്ക് പുതിയ മുഖം തുറക്കുകയാണ്. ചന്ദന വീണയിൽ മീട്ടും നിഷാദത്തിൽ നിന്നോ. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മോഷണവും മോഷണ ശ്രമങ്ങളും തുടർക്കഥയാവുന്നു. പോലീസ് നിഷ്ക്രിയമെന്ന പരാതി. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും മോഷണ പരമ്പരകൾ തുടർക്കഥയാവുന്നു. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ മോഷണവും മോഷണ ശ്രമവും നടത്തുന്ന സംഘങ്ങൾ ക്ഷേത്രങ്ങളിലേക്കും മോഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെ പേടിയില്ലാത്ത തസ്കര വീരന്മാർക്ക് ദൈവത്തെ പോലും പേടിയില്ലെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ക്ഷേത്ര മോഷണവും അരങ്ങേറുന്നത്. ഈസ്റ്റ് കല്ലൂർ മലയക്കാവ് ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന മോഷ്ടാക്കൾ ഭക്തർ ദേവിക്ക് നൽകിയ നേർച്ചാപ്പണം അപഹരിച്ചു. കഴിഞ്ഞ കുറേ ദിവസം മുൻപ് കുമാരമംഗലം വെള്ളിയാനക്കട് ദേവീക്ഷേത്രത്തിലും മോഷണം നടത്തി. തൊടുപുഴയിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും പള്ളികളിലും മോഷണം നടത്തിയവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനോ മോഷ്ടാക്കളെ പിടിക്കുന്നതിനോ പോലീസിനാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. മോഷ്ടാക്കളെ പേടിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ പണം സൂക്ഷിക്കുന്നതിനോ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതിനോ സാധിക്കാത്ത നിലയിലാണ്. ക്ഷേത്ര മോഷണങ്ങൾ വ്യാപകമാകുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു. ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി TPത്മഭൂഷൺ മീഡിയ ടുഡേക്ക് തന്ന അഭിമുഖത്തിൽ നിന്ന്. ഈസ്റ്റ് കല്ലൂർ മലയക്കാവ് ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ ക്ഷേത്ര മോഷണം നമുക്കറിയാം. ശ്രീകോവിൽ തുറന്ന ഇന്നലെ അവിടുത്തെ അതിനകത്തെ ഭണ്ഡാരം കുത്തി തുറന്ന് കള്ളന്മാർ പണം മുഴുവൻ അപഹരിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആരവല്ലിക്കാവ്, വള്ളിയാനിക്കാവ്, ഈസ്റ്റ് കല്ലൂരിൽ തന്നെയുള്ള മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിരന്തരമായ മോഷണങ്ങൾ നടക്കുകയാണ്. പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ പ്രതികളെ പിടിക്കുവാനുള്ള സാഹചര്യമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വമ്പിച്ച പ്രതിഷേധ സമര പരിപാടികൾ ആവിഷ്കരിക്കുമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. സിയോനെക്സ് ടെക്നോളജീസ് എന്ന സോഫ്റ്റ്വെയർ വെബ് ഡെവലപ്മെന്റ് സ്ഥാപനം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സോനെക്സ് ടെക്നോളജീസ് എന്ന സംരംഭം തൊടുപുഴയിൽ തുടക്കം കുറിച്ചു. വെബ് ഡിസൈനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് രംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യയുടെ ആരംഭം കുറിച്ച പ്രസ്ഥാനത്തിനാണ് ഇതോടെ പുതുനാമ്പ് ഉയർന്നിരിക്കുന്നത്. തൊടുപുഴ BSNL എക്സ്ചേഞ്ചിന് സമീപം ജോയിന്റ് കൌൺസിലിന്റെ പുതിയ ബിൽഡിംഗിലാണ് ഈ മഹത് പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. സുഹൃത്തുക്കൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു, നവവത്സരത്തിന്റെ മംഗളങ്ങൾ നേരുന്നു.
ഇതോടനുബന്ധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ ദൃശ്യമാധ്യമമായ മീഡിയ ടുഡേയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ നിർവഹിച്ചു. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്ഥാപനത്തിനുള്ള ആദ്യ വിൽപ്പന മാനേജിംഗ് ഡയറക്ടർ ജിബിൻ ജോസഫ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ജിമ്മി ടോമിന് നൽകി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൊടുപുഴ കെ എഫ് സി ബ്രാഞ്ച് മാനേജർ അനിൽ ജോൺ എബ്രഹാം, വ്യാപാര വ്യവസായി തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, ജോയിന്റ് കൌൺസിലർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ സുരേഷ് കുമാർ, മീഡിയ ടുഡേ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് ബാബു ടി വി, വാർഡ് കൌൺസിലർ സുബൈദ സയ്യിദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തൊടുപുഴ സി എസ് ഐ പള്ളി വികാരി റവറൻ ഫാദർ പി ജെ ജോസഫ്, റവറൻ ഫാദർ കെ ജി സമോവൽ എന്നിവർ സന്ദേശം നൽകി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പോൾ ഉടുമ്പനൂർ, സിജു മൂട്ടം, അനീഷ് പന്നൂർ, സന്തോഷ്, സാബു നെയ്ശേരി, ബാബു പടിഞ്ഞാറേ കോടിക്കുളം, അനിൽ വാഴക്കുളം, ബിജു മടക്കത്താനം, സിനോജ് വണ്ണപ്പുറം എന്നിവർ പങ്കെടുത്തു. ഇന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. വിദ്യാഭ്യാസ സമ്പന്നരായ ചെറുപ്പക്കാർ അവരെ വിവിധ തരത്തിലുള്ള ജോലികൾ സമ്പാദിക്കുവാനും അതിലൂടെ അവരുടെ വരുമാനമാർഗം കണ്ടെത്തി ജീവിക്കുവാനും വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ 150th ചരമവാർഷിക സ്മാരക മ്യൂസിയം വാഴക്കുളം കാർമൽ CMI പള്ളിയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് അച്ഛന്റെ 150th ചരമവാർഷികത്തോടനുബന്ധിച്ച് വാഴക്കുളം CMI ആസ്ഥാനത്ത് ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുന്ന മ്യൂസിയം ചരിത്രമാകുന്നു. December 27 നൊവേന ആരംഭിച്ചു. CMI ആശ്രമ ദേവാലയത്തിൽ January 5 വരെയാണ് നൊവേനയും മറ്റു പരിപാടികളും. January 5 മ്യൂസിയം ഉദ്ഘാടനവും നടക്കും. നാഷണൽ മ്യൂസിയം വെഞ്ചരിപ്പും ഇതിനോടകം സംബന്ധിച്ച് നടക്കും. മ്യൂസിയത്തിൽ പുരാതന നാണയങ്ങൾ, അതിപുരാതന സാമഗ്രികൾ, എണ്ണച്ചായ ചിത്രങ്ങൾ എന്നിവയും പ്രദർശനത്തിനുണ്ട്. CMI പ്രയോർ ഫാദർ ബാബു മറ്റത്തിൽ ഇത് ചാവറ പിതാവിന്റെ ചരിത്ര മ്യൂസിയം സംബന്ധിച്ച് വിശദീകരണം നൽകി. വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാവറ നാഷണൽ മ്യൂസിയം വാഴക്കുളത്ത് തുറക്കുന്നത്. 2014 January 4-5 വാഴക്കുളം കർമ്മല ആശ്രമത്തിൽ വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ആ അവസരത്തിൽ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മ്യൂസിയത്തിന്റെ വെഞ്ചരിപ്പ് വിജനോ രൂപതാധ്യക്ഷൻ മാർ ജോൺ വടക്കയിൽ നിർവഹിക്കുകയും തുടർന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. വാഴ്ത്തപ്പെട്ട ചാവറ പിതാവ് തന്റെ ജീവിതകാലത്ത് ഈ വാഴക്കുളത്ത് എത്തുകയും 1859 ഒരു കൊവേന്ത കർമ്മല ആശ്രമം ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. ചരിത്ര രചയിതാവായ ഫാദർ ജോൺ ഗാൾവസ് ചെറുപറമ്പിൽ ചാവറ പിതാവിനെ സംബന്ധിച്ച ജീവചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. പരിസര പ്രദേശങ്ങളിലും മോഷണവും മോഷണ ശ്രമങ്ങളും തുടർക്കഥയാവുന്നു. കാർഷിക മേളയിൽ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ മനം കവർന്നു. തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ കുട്ടികളും മേള സന്ദർശിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ നൽകാത്തതിനെതിരെ കുമാരമംഗലം വില്ലേജ് ഓഫീസ് CPM നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.